പടന്ന ഗ്രാമപഞ്ചായത്ത് 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പടന്ന ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടവും സ്കൂൾ ബസ് പാർക്കിംഗ് ഷെഡും എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AJC ബഷീർ മുഖ്യാതിഥിയായി. നമ്മുടെ നാട്ടിലെ പല രക്ഷിതാക്കളും തങ്ങളുടെ മക്കളെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ മാത്രം ചേർക്കുമെന്ന ഒരു വാശിയായി. എന്നാൽ ഇന്ന് കുട്ടികളവരുടെ PC വാങ്ങി നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ട് ചേർക്കുകയാണ്. 5 ലക്ഷത്തിലധികം കുട്ടികളെ കഴിഞ്ഞ അധ്യയന വർഷം തന്നെ നമുക്ക് ഈ രീതിയിൽ മാറ്റി ചേർക്കാൻ കഴിഞ്ഞു. അവർ വരാൻ സന്നദ്ധരാണ്. അപ്പം അങ്ങനെ അനുഭവിച്ചറിയുകയാണ്. ആ തരത്തിലേക്കുള്ള പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ സെക്കൻഡറി തലം കഴിഞ്ഞ് സർവകലാശാല വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മാറ്റം കൈവരിക്കാൻ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ കോളേജുകളെയും സർവകലാശാലകളെയും എല്ലാം എത്തിക്കുന്നതിനുള്ള ഇടപെടലുകൾ, സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കൽ, അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാലത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ IT യുഗത്തിൽ, നവീന ശാസ്ത്രീയ യുഗത്തിൽ ആധുനിക വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളിൽ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഹൈടെക് സംവിധാനം. 2 വർഷത്തെ പദ്ധതിയിൽ മൊത്തം 17 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് പദ്ധതി പ്രകാരം ചെലവഴിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PC ഫൗസിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PC സുബൈദ, ബ്ലോക്ക് മെമ്പർ UK മുസ്താഖ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV മുഹമ്മദ് അസ്ലം, പഞ്ചായത്ത് അംഗം K അസൈനാർ കുഞ്ഞി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK ഫൈസൽ, TP കുഞ്ഞബ്ദുള്ള, HM കുഞ്ഞബ്ദുള്ള, VK ഹനീഫ് ഹാജി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുബൈദ സ്വാഗതവും ഹെഡ്മാസ്റ്റർ ബാലകൃഷ്ണൻ നാറോത്ത് നന്ദിയും പറഞ്ഞു.